നടിയെ ആക്രമിച്ച കേസിൽ എട്ടാം പ്രതി ദിലീപും സംഘവും വിചാരണ കോടതി ജഡ്ജിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഇടനിലക്കാരനായത് ബി ജെ പി നേതാവ്. ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് തെളിവുകൾ ലഭിച്ചുവെന്നാണ് സൂചന. ജഡ്ജിയെ സ്വാധീനിക്കാൻ വഴിയൊരുക്കുന്നതിന്റെ സുപ്രധാന ശബ്ദരേഖ മറ്റൊരു മാധ്യമം വഴി പുറത്തുവന്നിരുന്നു. ഇതിൽ ദിലീപിനോട് സംസാരിക്കുന്ന ആളെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ബി ജെ പി മുൻ ജില്ലാ സെക്രട്ടറിയും നിലവിൽ സംസ്ഥാന സമിതി അംഗവും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബുവിന്റേതാണ് ശബ്ദമെന്നാണ് കണ്ടെത്തൽ. തൃശൂർ വളപ്പാടുള്ള ദിനേശൻ സ്വാമിയുടെയും ദിലീപിന്റെയും പൊതുസുഹൃത്താണ് ഉല്ലാസ് ബാബു. ഉല്ലാസ് ബാബുവുമായുള്ള ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാൻ തന്നോട് ദിലീപ് ആവശ്യപ്പെട്ടിരുന്നുവെന്ന് സായ് ശങ്കർ പറഞ്ഞു. സായ് ശങ്കർ നശിപ്പിച്ച ഓഡിയോ ഫയലുകൾ അന്വേഷണ സംഘം റിട്രീവ് ചെയ്തു. ജൂലൈ 14-നാണ് ശബ്ദം ഉല്ലാസ് ബാബുവിന്റേതാണെന്ന് തിരിച്ചറിഞ്ഞത്. അന്ന് തന്നെ ഇയാളുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് കാക്കനാടുള്ള ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ശബ്ദ സാമ്പിൾ എടുത്തു. ദിലീപിന്റെ ഉറ്റ സുഹൃത്താണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ തൃശൂർ ജില്ലയിലെ വലങ്കയ്യായാണ് ഉല്ലാസ് ബാബു അറിയപ്പെട്ടിരുന്നത്. പാവറട്ടി എക്സൈസ് കസ്റ്റഡി മരണക്കേസിലുൾപ്പെട്ട എക്സൈസ് ഇൻസ്പെക്ടർ ജിജോയുടെ ഭാര്യയാണ് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതിയിലെ ജഡ്ജി. കേസിലെ സാക്ഷിയായിരുന്നു ജിജോ. പാവറട്ടി കസ്റ്റഡി മരണം അന്വേഷിച്ച സി ബി ഐയുടെ റിപ്പോർട്ടിൽ ജിജോയ്ക്കെതിരെ കടുത്ത പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. വകുപ്പുതല നടപടികൾ വരെ ഇയാൾക്കെതിരെ സ്വീകരിക്കണമെന്ന് സി ബി ഐ നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയിരുന്നു. കേസിലെ ഒന്നാം പ്രതിയുടെ അഭിഭാഷകനായ സന്തോഷിനെ വിചാരണ കോടതി ജഡ്ജി വിളിക്കുകയും ജിജോ ഏതെങ്കിലും തരത്തിൽ ഉൾപ്പെടുമോ എന്ന സംശയം പങ്കുവച്ചിരുന്നു. ഇക്കാര്യം സന്തോഷിൽ നിന്ന് ഉല്ലാസ് ബാബു അറിയുകയും അത് ദിലീപിനെ അറിയിക്കുകയും ചെയ്യുന്ന ശബ്ദ സന്ദേശമായിരുന്നു നേരത്തെ പുറത്തുവിട്ടത്. ഇതുപയോഗിച്ച് വിചാരണ കോടതി ജഡ്ജി സ്വാധീനിക്കാൻ ഉല്ലാസ് ബാബുവും ദിലീപും തമ്മിൽ ചർച്ചകൾ നടന്നുവെന്നാണ് സൂചന. നേരത്തെ പുറത്തുവന്ന ശബ്ദ സന്ദേശം കേൾക്കാം. നമസ്കാരം. തേടിയൊല്ലി കാലിജിറ്റി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ചേട്ടൻ്റെ ഈ കേസ് കൈമാറിയിട്ടുള്ള കോടതിയിലെ ജഡ്ജി ഉണ്ടല്ലോ, മൂപ്പരുടെ ഹസ്ബൻഡിനേതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വലിയ ആരോപണങ്ങൾ വന്നത്. ഒരു മറ്റേ ലോക്കപ്പ് മർദ്ദന മരണം എക്സൈസിൻ്റെ ജിജു എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ ഹസ്ബൻഡാണ് സി ഐ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സന്തോഷ് വക്കീൽ അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നു. നമ്മുടെ ഭാഗത്ത് കല്ലൂർ കൺഫ്യൂഷൻ ഉണ്ടാകുന്നവരുടെ ലൈഫ് ഭാവിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള വേറെ ടെൻഷൻ ഉണ്ടാവില്ല, നല്ല ആത്മബന്ധം ഒന്നുകൂടി കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. സബ്സ്ക്രൈബ് newswaves.in.